എല്ലാവർക്കും നമസ്കാരം. സി എൽ എൻ ബി എച്ച് എസ് ചേർപ്പ് യു പി വിഭാഗം സോഷ്യൽ സയൻസ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നാലാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, പ്രൊഡക്ഷൻ പ്രോസസ്, ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന പാഠം. ഈ പാഠത്തിലെ മൂന്നാമത്തെ ഭാഗമാണ്, മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഈ ഒരു പാഠത്തിലെ ടോപ്പിക്കാണ് ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ മുഴുവനായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉൽപാദന ഘടകങ്ങൾ? കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധങ്ങളായ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ. ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, ഉൽപാദന പ്രക്രിയ, ആ ഉൽപാദന പ്രക്രിയയിൽ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് എത്ര തരമുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾക്ക് നാലായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇവയിൽ ഭൂമി, തൊഴിൽ എന്നിവ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ, അതായത് രണ്ടാമത്തെ വീഡിയോയിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്നുള്ള ഈ ഒരു ഭാഗമാണ്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ മൂന്നാമത്തെ വിഭാഗമായ മൂലധനം എന്ന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്. നമുക്ക് നോക്കാം എന്താണ് മൂലധനം എന്നാൽ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ് മൂലധനം. എന്താണത്? ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ, അത്യാവശ്യമാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായി, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനായി അത്യാവശ്യമാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫോർ പ്രൊവൈഡിങ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം. ഫോർ ദ സെയിം എന്നത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതേ കാര്യത്തിന്, അതായത് പ്രൊഡക്ഷൻ, ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അത്യാവശ്യമാണ് ക്യാപിറ്റൽ എന്നാൽ. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? ഫാക്ടറി, നമുക്ക് തുടക്കം മുതലേ ചിന്തിക്കുകയാണെങ്കിൽ സ്ഥലം വാങ്ങുന്നത്, അവിടെ ഒരു ഫാക്ടറി പണിയുക എന്നത് പെടും. അതിനുള്ളിൽ ഉപയോഗിക്കാനായിട്ടുള്ള യന്ത്രങ്ങള്, കാര്യങ്ങള്, സൗകര്യങ്ങള് ഒരുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പണം, ആ പണത്തിനെയും നമ്മൾ മൂലധനം എന്ന് പറയുന്നു. ആ പണം എന്തിനു കൂടി ഉപയോഗിക്കുന്നു? തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുന്നതിനുള്ള പ്രതിഫലമായിട്ട് നമ്മൾ കൂലി കൊടുക്കുന്നതിനും ഇതേ മൂലധനം തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് പറയുന്നത്, ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ആ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് നമുക്ക് മൂലധനം എന്നാൽ. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, അതുപോലെ യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക. ഇനി അത് മാത്രമല്ല, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക. അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുക റോ മെറ്റീരിയൽസ് എന്നാണ്. അതായത് ഇറ്റ് ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി. മൂലധനം എന്താണ്? നെസസറി, അത്യാവശ്യമാണ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി. ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിന് അത്യാവശ്യമാണ്. ബൈയിങ് എക്വിപ്മെന്റ്സ്, ആ യന്ത്രങ്ങള്, മെഷീനുകളൊക്കെ വാങ്ങുക. പേയിങ് വേജസ് ടു ദ ലേബറേഴ്സ്, ജോലിക്കാർക്ക് വേതനം നൽകുക. ബൈയിങ് റോ മെറ്റീരിയൽസ്, ആ വാക്കാണ് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കള് വാങ്ങുക എന്നത്. അസംസ്കൃത വസ്തുക്കള് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പഞ്ചസാര ഫാക്ടറിയാണ് എന്ന് വിചാരിക്കുക. ആ പഞ്ചസാര ഫാക്ടറിയിൽ പഞ്ചസാര ഉണ്ടാക്കാനായിട്ട് എന്താണ് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുക? കരിമ്പ്. കരിമ്പാണ് അതിന്റെ അസംസ്കൃത വസ്തു. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണ് എന്ന് വിചാരിക്കുക, ടെക്സ്റ്റൈൽ ഫാക്ടറിയാണ്. അതിലേക്ക് കോട്ടൺ, പഞ്ഞി, അതുപോലെ തന്നെ തുണികള്, അതിനു വേണ്ടുന്ന നൂല്,
മറ്റുള്ള സാധനങ്ങൾ ഇതെല്ലാമാണ് അതിന്റെ അസംസ്കൃത വസ്തുക്കൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഫാക്ടറി എന്താണോ അതിനനുസരിച്ചാണ്, ചെയ്യുന്ന ഉൽപാദനം എന്താണോ അതിനനുസരിച്ചാണ് അസംസ്കൃത വസ്തുക്കൾ. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഈ ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് മൂലധനം ആവശ്യമാണ്. It is necessary for establishing a factory, buying equipments, paying wages to the laborers, buying raw materials for the production and the like. അതുപോലെയുള്ള തുടങ്ങി എന്നുള്ളതിനാണ് and the like എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി കൃത്യമായി മൂലധനം എന്നതിനെ ഒരു നിർവചനം പറയുവാനായിട്ട് ഈ ഒരു വാക്ക് നമുക്ക്, ഈ ഒരു സെന്റൻസ് നമുക്ക് ഉപയോഗിക്കാം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ, അതാണ് മൂലധനം എന്നറിയപ്പെടുന്നത്. ഇതില് ആ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ, USS പോലുള്ള ചോദ്യം ഉത്തരങ്ങൾ പരീക്ഷകൾക്ക് നമുക്ക് വരാവുന്ന ഒരു ചോദ്യമാണ് താഴെ പറയുന്നതിൽ മനുഷ്യനിർമ്മിതമായ ഫാക്ടർ ഏതാണ് എന്ന് നമുക്ക് ഒരു ചോദ്യം വരാം. അപ്പോൾ ടാൻജിബിൾ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടതാണ് ആദ്യത്തെ വീഡിയോയിൽ തന്നെ. നമുക്ക് ടാൻജിബിൾ ആയത്, സ്പർശിക്കാൻ സാധിക്കുന്നത്, വിസിബിൾ കാണാൻ സാധിക്കുന്നത്, മാൻമെയ്ഡ് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത്, മനുഷ്യ നിർമ്മിതമായ തിങ്സ് സാധനങ്ങൾ, യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ എന്തിനുപയോഗിക്കുന്നു. എല്ലാ സാധനങ്ങളെയും മൂലധനം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ മനുഷ്യ നിർമ്മിത വസ്തുക്കളെയും മൂലധനം എന്ന് പറയാൻ പറ്റില്ല. അത് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നതാണെങ്കിലാണ് അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന പേരില് പറയുന്നത്. ഇനി അപ്പൊ ഉദാഹരണമായിട്ട് എന്തൊക്കെ നമുക്ക് പറയാം? ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങള്, വാഹനങ്ങള്, ഓരോ കമ്പനിക്കും സാധനങ്ങൾ ഉണ്ടാക്കി പല ദിക്കുകളിൽ കൊണ്ടുകൊടുക്കാനായിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാകാം, കമ്പ്യൂട്ടറുകള്, ഇവയെല്ലാം തന്നെ മൂലധനത്തില് ഉൾക്കൊള്ളുന്നതാണ്. കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ്, വാഹനങ്ങൾക്ക് പറയുന്നതാണ് വെഹിക്കിൾസ്, ആൻഡ് മെഷീൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൂലധനം എന്നുള്ള നിർവചനത്തില് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മള് ക്യാപിറ്റലിന്റെ ഫീച്ചേഴ്സ്, നമ്മൾ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുമ്പോഴും അതിന്റെ സവിശേഷതകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും നമ്മൾ പഠിക്കുകയാണ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ, മൂലധനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ആദ്യത്തെ എന്താണ്? ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഏതാണ് മറ്റുള്ള പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്? ഭൂമിയാകാം, തൊഴിലാകാം, ഇനി നമ്മൾ നാലാമത് പഠിക്കാൻ പോകുന്ന ഓർഗനൈസേഷൻ ഇതാവാം. അപ്പോ മറ്റുള്ള എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്ന ഒന്നാണ് മൂലധനം എന്നത്. എല്ലാ ഉൽപാദന ഘടകങ്ങളും ഉണ്ടായാലും മൂലധനം ഇല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ നടത്തുവാനായി സാധിക്കില്ല. പണം നമ്മൾ ഇറക്കിയാലേ നമുക്ക് ഒരു ബിസിനസ് അഥവാ ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് എന്താണ്? ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബറേഴ്സ്. ഓരോ തൊഴിലാളികൾക്കും ഓരോ കഴിവുകളുണ്ട്, അവരുടെ ശേഷിയുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ കൊണ്ട് അവരുടെ ശേഷി വർദ്ധിപ്പിക്കാനായി സാധിക്കും. നന്നായി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് അതിന് സഹായകമായ രീതിയിൽ ഒരു യന്ത്രം കൂടി കിട്ടുകയാണെങ്കിൽ, ഒരു മെഷീൻ കൂടി കിട്ടുകയാണെങ്കിൽ, ആ തൊഴിലാളിയുടെ കൂടുതൽ നല്ല രീതിയിൽ ആ തൊഴിലാളിക്ക് പ്രവർത്തിക്കാനായി സാധിക്കും. ഒരു ഉദാഹരണമായി നമുക്ക് എടുക്കുകയാണെങ്കിൽ, നന്നായി തയ്ക്കാനോ എംബ്രോയിഡറി ചെയ്യുവാനോ നന്നായി ഡിസൈൻ ചെയ്യുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ, ആ ഒരു തൊഴിലാളിക്ക് പാകത്തിനുള്ള സ്വിംഗ് മെഷീൻ, ആ എംബ്രോയിഡറിയുടെ മെഷീനോ സ്വിംഗ് മെഷീനോ എല്ലാം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായി അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ അവർക്ക് സാധിക്കും. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി. എന്താണ് മൊബിലിറ്റി? ചലനാത്മകമാണ്. പണം, വാഹനം, ഇവയെല്ലാം തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഫാക്ടറി മാത്രമാണ് നമുക്ക് സ്ഥിരമായി, ഒരു ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ
അതിനെ നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നാണ് നമുക്കറിയാം. മറ്റുള്ള എല്ലാ സാധനങ്ങളും യന്ത്രങ്ങളും സാധനങ്ങളും മറ്റുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ചലനാത്മകമാണ് ക്യാപിറ്റൽ മൂലധനം എന്ന് പറഞ്ഞാൽ ഹാസ് മൊബിലിറ്റി. മാൻമേഡ് ആണ്, ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മനുഷ്യനാണ് അത് ഉണ്ടാക്കുന്നത്. പ്രൊവൈഡ് ഇൻകം ടു ദ പ്രൊഡ്യൂസർ, ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആൾക്ക് വരുമാനം നൽകുന്നു. ക്യാപിറ്റൽ നമ്മൾ പണം ഇറക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ച് പണം ലഭിക്കുന്നു. ഉൽപ്പന്നം നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം നൽകുന്നു. അതേ കാര്യമാണ് ഇവിടെ ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മറ്റുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പോലെ ക്യാപിറ്റൽ ഓൾസോ ഗെറ്റ്സ് റിവാർഡ്, പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ റിവാർഡിന് പേര്? ഇൻ്ററസ്റ്റ് എന്നാണ് ഈ ക്യാപിറ്റലിന്റെ റിവാർഡിന് പേര്. മൂലധനത്തിന് പ്രതിഫലത്തിന് മലയാളത്തിൽ പറയുക പലിശ എന്നാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്, പലിശ എന്ന് മൂലധനത്തിന്റെ പ്രതിഫലത്തിന് പറയുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഇൻ്ററസ്റ്റ് എന്ന്. ഇനി ഈ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഒരു നാല് വിഭാഗങ്ങളായി നമ്മൾ ക്യാപിറ്റലിനെ വിഭജിച്ചിരിക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് USS പോലുള്ള പരീക്ഷകളിൽ ഇതിന് ചോദ്യത്തിന് പ്രസക്തി ഉള്ളത് കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. ഭൗതിക മൂലധനം, ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ഉൽപ്പന്നത്തിനും ഉപയോഗിക്കുന്നതാണ്. കാണാൻ സാധിക്കണം, തൊടാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫാക്ടറിയും യന്ത്രങ്ങളും കമ്പ്യൂട്ടറും വാഹനങ്ങളും ഇവയെല്ലാം തന്നെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ എന്നുള്ള ഒരു പേരിൽ പറയാം. ഇനി സ്ഥിര മൂലധനം, ഫിക്സഡ് ക്യാപിറ്റൽ, സ്ഥിര മൂലധനം എന്താണ്? ഉൽപാദന പ്രക്രിയയിൽ തുടർച്ചയായി ഉപയോഗിക്കാൻ സാധിക്കണം, സ്ഥിരമായി ഉപയോഗിക്കാൻ സാധിക്കണം. അവ ഭൗതിക മൂലധനം ആവുകയും വേണം, എങ്കിലാണ് അതിനെ സ്ഥിര മൂലധനം എന്ന് വിളിക്കുക. ഇപ്പോൾ വാഹനം എന്നുള്ള ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് വാഹനം നമുക്ക് തൊടാൻ സാധിക്കും, കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ അത് ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്. പക്ഷെ ഈ വാഹനം നമുക്ക് തുടർച്ചയായിട്ട് നമ്മുടെ ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ നോക്കുമ്പോൾ അത് ഫിക്സഡ് ക്യാപിറ്റലുമാണ്, സ്ഥിര മൂലധനവുമാണ്. രണ്ട് വിഭാഗത്തിലും ഇത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ചോദ്യമാണ് USS നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. വാഹനം ഏതെല്ലാം തരത്തിലുള്ള മൂലധനത്തിൽ ഉൾക്കൊള്ളുന്നു? ഉത്തരം എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റലിലും ഫിക്സഡ് ക്യാപിറ്റലിലും രണ്ടിലും ഒരുപോലെ ഉൾക്കൊള്ളിക്കാവുന്ന ഒന്നാണ് വാഹനം എന്നത്. അതുപോലെ തന്നെ ഓരോന്നും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം, തൊടാൻ സാധിക്കുമോ നമുക്ക്, കാണാൻ സാധിക്കുമോ. അതുപോലെ അങ്ങനെയെങ്കിൽ അതിന് ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്. ഒപ്പം അതിനെ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ? എങ്കിൽ അത് ഫിക്സഡ് ക്യാപിറ്റലും ആണ്. ഇനി മറ്റൊരു മൂലധനമാണ് പ്രവർത്തന മൂലധനം, വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ അസംസ്കൃത വസ്തുക്കൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. അത് കൂടാതെ തന്നെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക്, നമ്മൾ മുൻപ് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടാവും നമ്മളുടെ ഗോഡൌണിൽ. ആ കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. ഒപ്പം തന്നെ ദൈനംദിന ചെലവുകൾക്കുള്ള പണവും ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ സ്ഥിരമായിട്ടുള്ള നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പണവും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇനി പണം മൂലധനം, മണി ക്യാപിറ്റൽ, മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം തന്നെ പണം, നമ്മൾ പണം കൊടുത്ത് എന്ത് വാങ്ങുകയാണെങ്കിൽ ആ പണത്തിനെ നമ്മൾ പണം മൂലധനം എന്ന പേരിലാണ് പറയുന്നത്. ഇനി ഒപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ബോക്സിൽ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, വിജ്ഞാന മൂലധനം, നോളജ് ക്യാപിറ്റൽ. എന്താണ് നമുക്ക് നമ്മൾ ഇന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, വിജ്ഞാന സമൂഹത്തിലാണ്. സയൻസും കാര്യങ്ങളും നമ്മുടെ നോളജ്, നമ്മുടെ വിവരങ്ങളും വിജ്ഞാനവും എല്ലാം വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. വിവര സാങ്കേതിക വിദ്യ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ഈ വിവരവിനിമയ സാങ്കേതിക വിദ്യയിലെല്ലാം അധിഷ്ഠിതമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരു 10 or 15 വർഷം മുമ്പാണ് നമുക്ക് ഇതുപോലുള്ള ഒരു കോവിഡ് സിറ്റുവേഷൻ വരുന്നത് എങ്കിൽ
നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ഇതുപോലെ ഒരു ക്ലാസ് നമുക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നോ? വിജ്ഞാനം അത്ര മാത്രം അത്ര കണ്ടു വളർന്നിരുന്നില്ല. ഓരോ ദിവസം ചെല്ലും തോറും വിജ്ഞാന ശാഖ വികസിച്ചു വരികയാണ്, സാങ്കേതിക വിദ്യ വികസിച്ചു വരികയാണ്. അപ്പോൾ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് ഈ വിജ്ഞാനം അഥവാ വിവര വിനിമയ സാങ്കേതിക വിദ്യ വഹിക്കുന്നുണ്ട്. അപ്പോ അപ്പോ ഇതിനെയും നമ്മള് നോളജിനെയും നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഒരു ചെറിയ ഒരു വകഭേദമാണ്. നോളജ് നമുക്ക് കാണാൻ സാധിക്കില്ല, എങ്കിലും അതിനെ വിജ്ഞാന മൂലധനം എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു വിഭാഗമായി കണക്കാക്കുകയാണ് നമ്മുടെ ക്യാപിറ്റൽ എന്നുള്ളതിന്റെ ആ ഒരു ഡെഫിനിഷനിൽ. നിർവചനത്തിൽ ഇത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ കൂടി വിജ്ഞാന മൂലധനം എന്നത് ഇന്ന് വളരെയധികം പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഓർത്തു വച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങൾ, ഇനി അടുത്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുന്നത്. അതുവരേക്കും ഈ ഭാഗങ്ങൾ പഠിക്കുക. നന്ദി.